ഒരാൾക്കും ഉപദ്രവം ചെയ്യാതിരിക്കുക. ഉപകാരം ചെയ്യാൻ പറ്റൂലേ, ഉപദ്രവം ചെയ്യാതിരിക്കുക. ആർക്കും ഉപകാരം ചെയ്യാൻ നിങ്ങൾ കൊണ്ട് കഴിയില്ല. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ആരെയും ഉപദ്രവിക്കരുത്. അത്ര ചെയ്തൂടെ. قال النبي الله من رسول صلى الله عليه وسلم തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളു, നബിയേ യാ റസൂലല്ലാ, ഏതാണ് ഏറ്റവും നല്ല കർമ്മം? ഈമാനും ബില്ലാ വജിഹാദുൻ ഫീ സബീലിഹി, വന്ന അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യലാണ്. പിന്നെ ചോദിച്ചു, ഫഅയ്യു റിഖാബി അഫ്ളു, ഏത് അടിമകളെയാണ് മോചിപ്പിക്കേണ്ടത് നബിയേ? അഗ്ലാഹാ സമനൻ വഅൻഫസുഹാ ഇൻദ അഹ്ലിഹാ, അന്ന് അടിമകളുള്ള കാലമാ, നല്ല മുന്തിയ വിലയുള്ള നല്ല മേന്മയുള്ള അടിമകളെ വാങ്ങിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, അത് ഭയങ്കര കൂലിയാണ്. സ്വാതന്ത്ര്യം കൊടുക്കൽ ഒരു ഇബാദത്താക്കി പ്രഖ്യാപിച്ച മതമാണ് ഇസ്ലാം. അടിമകളെ വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം കൊടുക്കൽ ഇബാദത്താണ്. പല തെറ്റുകളുടെയും പ്രായശ്ചിത്തം നബി തങ്ങൾ പ്രഖ്യാപിച്ചത് അടിമമോചനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്രഹാം ലിങ്കണും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുണ്യ നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അടിമത്ത സമ്പ്രദായം ലോകത്ത് നിലനിൽക്കുന്ന കാലമാ. ഒറ്റടിക്ക് പിഴുതെറിയാൻ കഴിയില്ലായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ അതിന് ക്രമീകൃതമായ നിയമങ്ങൾ കൊണ്ടുവന്നു. ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് റിലീഫിൽ ഇറങ്ങാൻ പറ്റൂല, എനിക്ക് പള്ളിയുടെ പരിപാലനം പറ്റൂല, ഇവിടുത്തെ മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല, എന്നെ കൊണ്ട് അതൊന്നും കഴിയില്ല നബിയെ, എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് നിങ്ങൾ ഉപദ്രവം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ മേൽ ചെയ്യുന്ന സ്വതക്കയാണത്. യാ അല്ലാഹ്, എന്ത് കൗതുകമുള്ള ഒരു പ്രഖ്യാപനം! നിങ്ങൾ നിങ്ങൾക്ക് സ്വതക്കയ്യ, നിങ്ങൾ വേറെ ആക്കല്ലേ കൊടുക്കല് സാധാരണ. നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന സ്വതക്കയാണ്. നിങ്ങളിൽ നിന്നൊരു പ്രയാസം നിങ്ങളുടെ വാക്കുകൊണ്ട്, നിങ്ങളുടെ ഫേസ്ബുക്കിലെ ഒരു കമന്റ് കൊണ്ട്, നിങ്ങളുടെ വാട്സപ്പിലെ ഒരു വോയിസ് കൊണ്ട്, നിങ്ങളുടെ യൂട്യൂബിന് അടി കൊടുക്കുന്ന ഒരു കമന്റ് കൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന സ്വതക്കയാണ്. സുബ്ഹാന ജല്ല ജലാലു.